ഇത് മെയിലാണ് ഇത് ഫീമെയിൽ ഓക്കെ അപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ഇപ്പോൾ നന്ദുവിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു നന്ദു പപ്പിയെ ചെക്ക് ചെയ്യണമെന്നൊക്കെ പറയാം അപ്പോൾ നന്ദു ഈ പപ്പീസിനെ എങ്ങനെ ചെക്ക് ചെയ്ത് കാണിക്കുന്നു ഒന്ന് കാണിക്കൂ ചെക്ക് ചെയ്ത് കാണിക്കുന്നത് ജസ്റ്റ് നമ്മൾ പപ്പി എടുത്ത് അവരുടെ കൊടുക്കും ഫസ്റ്റ് ഓക്കെ പപ്പി കൊടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക ആരോഗ്യക്കുറവുള്ള പപ്പിയാണ് ഓഫ് കോഴ്സ് അതിന് വെയിറ്റ് കാണത്തില്ല ഇവർക്ക് എങ്ങനെയായാലും ഒരു 10 kg+ അത്രയും വെയിറ്റ് ഉണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഒത്തിരി തപ്പി നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല ഒരു വിശ്വസിച്ചെടുക്കാന്ന് പറ്റുന്ന രീതിയിൽ എടുത്ത് കിട്ടിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഫീമെയിലിനെ ഈ പറഞ്ഞ പോലെ തിരുനെല്ലി നിന്ന് ഒരു ഫീമെയിലിനെ വാങ്ങിച്ച് നമ്മുടെ ചാമ്പ്യൻ കുട്ടിയുടെ ഡോട്ടറാണ് ഫീമെയിൽ ഓക്കെ അപ്പൊ അതിനെ വാങ്ങിച്ച് ഞാൻ തിരുനെല്ലി കൊണ്ട് മേറ്റ് ചെയ്യിച്ച് ചേട്ടനെന്നെ അറിയാമല്ലോ ഇവിടെ രാജപാളയം എന്ന് പേര് പറയുമ്പോ തന്നെ പെട്ടെന്ന് ഫേമസ് ആയിട്ടുള്ള ബ്രീഡേഴ്സ് ഉണ്ട് പക്ഷെ ഇത് ഈ പറയുന്ന പോലെ ഒരുമിച്ചൊരു കോമ്പൗണ്ടിൽ ഒരു 10-15 വട്ടി അഴിച്ചു വിട്ടേക്കുന്നു അതെ ഇതിലേതാ മേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ തമ്പുരാന് മാത്രം അറിയാം വൺ ഓഫ് ദ സക്സസ്ഫുൾ ലിറ്റർ ഇൻ കേരളം തന്നെ എനിക്ക് പറയാൻ പറ്റും അത് ഭാവിയിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും ഭാവിയിൽ ഒരു വർഷം കഴിഞ്ഞുള്ള ഷോ ഗ്രൗണ്ടുകളിൽ ദൈവം അനുഗ്രഹിച്ച ഇതിൽ ഏതെങ്കിലും ഒക്കെ കൊണ്ട് ഞാൻ വരും അതേപോലെ ഇത്രയും വിലയുണ്ടോ തമിഴ്നാട്ടിൽ റോഡിലൊക്കെ കിടക്കുന്ന ബ്രീഡല്ലേ അപ്പൊ അങ്ങനെ ഒരു വിചാരമുണ്ട് ഇന്ത്യൻ ബ്രീഡ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ റോഡിന്റെ സൈഡിൽ കിടക്കുന്നൊക്കെ അങ്ങനെ അല്ലെങ്കിൽ അത്രയും ചീപ്പറാണ് അവിടെ വെറുതെ കിട്ടും എന്നൊരു സെറ്റപ്പാ നമ്മുടെ ഈ ഒരു രാജവളം പപ്പീസ് ഇപ്പൊ എത്ര ദിവസമായി ഇപ്പൊ 2 മാസം പ്രായമായ ഓഫീസാണ് 2 മാസം പ്രായമുള്ള ഓഫീസ് കാണുന്നില്ല നമുക്ക് എത്ര ഓഫീസ് ഉണ്ട് മൊത്തം നമുക്കിപ്പോ 7 പപ്പീസ് ഇതെല്ലാം ഒറ്റ ലിറ്ററിൽ തന്നെ പപ്പീസ് ആണ് അതെ ഒറ്റ ലിറ്ററിൽ ഓക്കെ നമ്മുടെ ഓൺ ബ്രീഡിംഗ് ആണോ അതോ അതെ ഓൺ ബ്രീഡിംഗ് ആണ് ഓക്കെ നമുക്ക് ഫീമെയിലും മെയിലും നമുക്ക് ഉണ്ടോ അതോ നമുക്ക് ഫീമെയിലും പിന്നെ ഫീമെയിൽ എന്റെയാണ് പക്ഷെ നമ്മുടെ പത്തനംതിട്ട ഫാമിൽ അല്ലത് നാഗർകോവിലെ ഫാമിലാണ് ഫീമെയിൽ ഉള്ളത് അവിടുന്ന് 1 മന്ത് ആയപ്പോൾ ഞാൻ പപ്പി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് പിന്നെ ഇവരെ മേറ്റ് ചെയ്യിച്ചിരിക്കുന്നത് ചേട്ടൻ തന്നെ നേരത്തെ വീഡിയോ ചെയ്തിരുന്ന കാൽക്കോട്ട് കെനലല്ലേ സുരേഷയുണ്ട് പിന്നെ കെനലിൽ കൊണ്ടുപോയി നമ്മൾ നാഗർകോവിലിൽ നിന്ന് കൊണ്ട് മേറ്റ് ചെയ്ത് സർട്ടിഫൈഡ് രാജവളം പപ്പീസ് ആണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത് ഇതിനകത്ത് എത്ര മെയിൽ എത്ര ഫീമെയിൽ ഉണ്ട് ബ്രോ ഇപ്പം 3 ഫീമെയിൽ 4 മെയിൽ ഉണ്ട് അല്ലേ ഓക്കെ നമുക്ക് എല്ലാ പപ്പീസ് തന്നെ സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞു മെയിൻ ആയിട്ട് ഇപ്പൊ ഒത്തിരി ആൾക്കാർ രാജവളം പപ്പീസിനെ വില കുറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോ നമ്മുടെ വില ഇപ്പൊ നന്ദുനോട് ആവശ്യമുള്ളവർ വിളിച്ച് ചോദിക്കട്ടെ എന്നാലും മെയിൻ ആയിട്ട് ഈ ഒരു പപ്പീസിന്റെ ഒക്കെ ഒരു രാജവാളയം എന്നൊരു ബ്രീഡിന്റെ വില നിശ്ചയിക്കുന്ന എന്ത് ഘടകമാണ് അതിപ്പോ ഏതൊരു ബ്രീഡിന്റെ ആയാലും വില നിശ്ചയിക്കുന്നതിന്റെ ക്വാളിറ്റി തന്നെയാണ് പിന്നെ എന്റെ പേരന്റ്സിന്റെ ക്വാളിറ്റി പിന്നെ അതിന്റെ ഏത് ലൈൻസിൽ നിന്ന് വന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഏതൊരു ബ്രീഡ് പോലെ തന്നെ ഇപ്പൊ ചേട്ടൻ അറിയാലോ നമ്മുടെ ലാബായാലും ജർമ്മൻ ഷെപ്പേർഡ് ആയാലും എല്ലാം ഒരു ചെറിയ വിലക്കും വാങ്ങിക്കാൻ കിട്ടും കുറച്ച് വില കൂടിയതും ഉണ്ട് അതുകൊണ്ടാണെന്ന് വെച്ചാൽ ക്വാളിറ്റിയാണ് മെയിൻ ഫാക്ടർ അപ്പൊ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് എന്നാൽ അതിന് ആവശ്യമുള്ളൊരു വില കാരണം നോർമലി നമ്മുടെ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് അതായത് പ്രത്യേകിച്ച് നമുക്കാണ് കാരണം നമുക്ക് ഈ മെയിൻ ആയിട്ട് നമ്മള് മലയാളിക്ക് ഇന്ത്യൻ ബ്രീഡ്സിനെ കുറിച്ച് വലിയൊരു അറിവില്ല ഓക്കെ അപ്പം എല്ലാവരുടെയും വിചാരം ഒത്തിരി പേര് എന്നോടും ഇപ്പം പിന്നെ കഴിഞ്ഞ ദിവസം പിന്നെ യൂട്യൂബിലൊക്കെ മറ്റേ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടില്ലേ അപ്പൊ ആ സമയത്ത് തന്നെ വിളിച്ച് ചോദിച്ചു ഇപ്പൊ രാജവാള ഇത്രയും വിലയുണ്ടോ തമിഴ്നാട്ടിൽ റോഡിലൊക്കെ കിടക്കുന്ന ബ്രീഡല്ലേ അപ്പൊ അങ്ങനെ ഒരു വിചാരമുണ്ട് ഇന്ത്യൻ ബ്രീഡ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ റോഡിന്റെ സൈഡിൽ കിടക്കുന്നൊക്കെ അങ്ങനെ അല്ലെങ്കിൽ അത്രയും ചീപ്പറാണ് അവിടെ വെറുതെ കിട്ടും എന്നൊരു സെറ്റപ്പാ അങ്ങനെയാണെങ്കിൽ ഇപ്പം ജർമ്മനിയിൽ നിന്ന് ജർമ്മൻ ഷെപ്പേർഡ് കൊണ്ടുവന്ന ഏറ്റവും ഇത് അവിടുത്തെ നാടൻ പട്ടി അല്ലല്ലോ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന പോലാണ് ഇപ്പോ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ ഇന്ത്യൻ ബ്രീഡിന് വിലയുള്ളത് തമിഴ്നാട്ടിൽ തന്നെ ഓക്കെ നല്ല ക്വാളിറ്റിക്ക് നല്ല വില തന്നെ കൊടുക്കണം അപ്പൊ നമ്മൾ കൂട്ടി ചെയ്യുന്ന വിലയല്ല അതിന് മേളിലൊരു വില തമിഴ്നാട്ടിൽ ആ നല്ല ക്വാളിറ്റി ഉള്ളതിന് കൊടുത്തത് ചീപ്പർ ക്വാളിറ്റി അവർ നല്ല ചീപ്പറായിട്ട് തരും ഓക്കെ ഒത്തിരി ഡോഗ്സ് ഉള്ള പലയിടത്തും ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ അഴിച്ചു വിട്ടിരിക്കുക മച്ചുവർ ഡോഗ്സിനെ ഫുള്ളായിട്ട് മെയിൽ ഫീമെയിൽ എല്ലാത്തിനും അഴിച്ചു വിട്ടിരിക്കുക ഓക്കെ ഇതിലേതാ ഫാദറെന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മൾ പറയുമ്പോൾ ഒരു ഫാദറിനെ കാണിക്കും ഒരു മദറിനെ കാണിക്കും നോക്കുമ്പോൾ എല്ലാം വെള്ളം ഓക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇത് പല ഡോഗും കൺസീവ് ആയി പ്രസവിച്ചു കഴിഞ്ഞായിരിക്കും അങ്ങനെയുള്ള ഫാമിൽ അവർ അറിയുന്നത് കൺസീവ് സമയത്ത് അറിയാം കൺസീവ് ആന്ന് ഇതെന്ന് മേറ്റ് ആയെന്നോ ഒരു ഐഡിയയും കാണത്തില്ല അങ്ങനെ പലയിടത്തും ഞാൻ കണ്ടു ഞാൻ പറഞ്ഞല്ലോ ഞാൻ രാജപാളയങ്ങൾക്ക് വേണ്ടി ഒത്തിരി തമിഴ്നാട്ടിൽ ഒത്തിരി ഫാംസിലും ഒത്തിരി ചെറിയ ഗ്രാമങ്ങളും എല്ലാം ഞാൻ പോയിട്ടുണ്ട് ഓക്കെ അവിടെയൊക്കെ കാണുന്ന ഇതാണ് പിന്നെ എല്ലാരും ആ ലൈനാണ് ഈ ലൈനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ബേസിക്കലി ഇത് വളരെ ചുരുക്കം ഡോക്സിൽ നിന്ന് വന്നതാണ് പിന്നെ അതിൽ നിന്ന് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പലരും ഓരോ നല്ല വലിപ്പമുള്ളതിനെ നല്ല ശുദ്ധിയുള്ളതിനെ മറ്റ് ഫോൾട്ടുകൾ ഇല്ലാത്തതിനെ സെലക്ട് ചെയ്ത് കുറച്ച് നല്ല ബ്രീഡേഴ്സ് വളർത്തുന്നുണ്ട് അപ്പൊ അതിന് അതിൻ്റെതായ വില കൊടുക്കണം ഇപ്പോഴും നല്ലൊരു രാജപാളയ ഒരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിലൊക്കെ അവിടെ ലക്ഷങ്ങൾക്ക് മേളി വിലയുണ്ട് ബ്രീഡേഴ്സിനിടയിൽ നമ്മളിവിടുന്ന ഒരാൾ മെയിൻലി ഇവിടുന്ന് നമ്മളിവിടുന്ന് എല്ലാവരും രാജവാളയം എന്ന് പറയുമ്പോൾ രാജവാളയത്ത് വാങ്ങിക്കാൻ പോകും അറിയാമല്ലോ പലതും വാല് നിറച്ച് കൂടെയും ചെവി നൂന്നതും അങ്ങനെയൊക്കെ പല സംഭവം ഇവിടെ വന്നിട്ടുണ്ട് ബ്ലൈൻഡും ഡെഫായിട്ടും ഒക്കെ ഉള്ള പോലെ അത് ഈ ബ്രീഡിനകത്ത് ഉള്ളതാണ് ഒരു പ്രത്യേകിച്ചും വൈറ്റ് ബ്രീഡ് വിത്ത് നോസ് റോ അതായത് നോസ് റോസ് ആയിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വരും ഇപ്പം
പൂച്ചകളുടെ കാര്യം അങ്ങനെയുണ്ട്, ബ്ലൂ വൈസ് ഉള്ള പൂച്ച ഡെഫ് ഉണ്ട്, പക്ഷെ ഇത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇപ്പം മുൻകാല പല വീഡിയോകളിൽ ഡെഫ് ആൻഡ് ഇതിപ്പം ഈ സൈറ്റ് ഹൗൺസിന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്ത മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ആള് വന്നതിനെ കയ്യിലെടുക്കുവാന്ന് വെച്ചു, ഇത് എത്ര ചെവി കേൾക്കുന്ന ഡോഗാന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത് പോയി നമ്മള് ഈ സൗണ്ട് ഒക്കെ കേൾപ്പിച്ചാൽ ചിലപ്പോൾ തിരിഞ്ഞു നോക്കത്തില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ പേടിയുണ്ട് നിങ്ങൾക്ക് ബേസിക്കലി. പക്ഷെ നമ്മളുമായിട്ട് ഇണങ്ങി ഇപ്പൊ തന്നെ ഒരു കുഞ്ഞിനെ ഒരു വീട്ടിൽ കൊണ്ടുപോയാല് നമ്മളൊരു ലാബിന്റെ കുഞ്ഞോ ഒരു ജർമ്മന്റെ കുഞ്ഞോ അവരുമായിട്ട് നമ്മൾ ഭയങ്കര മിങ്കിളിങ് ആയിരിക്കുമല്ലോ, അത്രയും മിങ്കിളിങ് ഇവർ കാണിക്കത്തില്ല. കുടിക്ക് ഷൈ ആയിരിക്കും, കുടിക്ക് പേടി കാണും. ആ സറൗണ്ടിങ്ങുമായിട്ട് ഇണങ്ങിക്കഴിഞ്ഞ് മാത്രമേ ഇവരെങ്ങനെ നമ്മുടെ സാധാരണ പോലെ ഇതാവത്തുള്ളൂ. ഓക്കെ, അതുവരെ നമ്മളിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടേ നിൽക്കത്തുള്ളൂ ഇവര്. അത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇണങ്ങും. ഓക്കെ, മറ്റുള്ള ഡോഗ്സിനെക്കാട്ടിൽ നമ്മളായിട്ട് ഇണങ്ങുകയും ചെയ്യും. എന്റെ ഒരു ഫീലിംഗിൽ അതിനേക്കാളിലൊക്കെ ബുദ്ധിയുള്ള ഒരിടുവായിരുന്നു. ഇപ്പൊ തന്നെ ഇവിടെ ഫുൾ ടൈം അഴിച്ചു വിട്ടേക്കുക. ഒരു മഴയാകുമ്പോൾ കൃത്യമായിട്ട് പിന്നെ അകത്ത് കയറി കിടക്കാനും ഒഴിഞ്ഞു കിടക്കാനും അങ്ങനെയുള്ള, പിന്നെ ഈ വൈറ്റ് കളറ് എത്ര, ഇപ്പൊ തന്നെ ഈ രണ്ടു ദിവസമായിട്ട് മഴയുണ്ട് ഇവിടെ, വേനൽ മഴ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്താണ് എന്റെ മേത്തൊക്കെ കുറച്ച്. എന്നാലും നാളെ നോക്കുമ്പോ ഇത് ഫുൾ വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും, അല്ലാതെ ചള്ളയായിട്ട് അങ്ങനെ ഇരിക്കത്തില്ല. സ്വന്തമായിട്ട് എന്തോ ക്ലീൻ ആവുന്നുണ്ട്. ഓക്കെ, അതായത് അവരുടെ കോട്ട് ടൈപ്പിന്റെ ഒരു പ്രത്യേകത, അത് സ്വന്തമായിട്ട് തന്നെ ക്ലീൻ ആയി വൃത്തിയായിട്ട് വരും. ഓക്കെ, നമ്മൾ ഓവർ അല്ലെങ്കിൽ ഓവറായിട്ട് എപ്പോഴും ക്ലീൻ, വൈറ്റ് ആന്ന് പറയുമ്പോൾ പലരുടെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും എന്നൊരു സംശയം കാണും. ഓക്കെ, ആ സംശയം വേണ്ട. ഇവര് ഇപ്പം എങ്ങനെ പറയാ, അവര് തന്നെ ആ വൈറ്റ് കളർ മെയിൻറ്റെയിൻ ആവും. ഓക്കെ, അത് ഫുൾ ചള്ളക്കകത്ത് ഇവര് കളിക്കും, ചള്ളക്കകത്തും മണലിനകത്തും ഒക്കെ ചാടി നടന്ന് കളിക്കും. ഒരു പിറ്റേ ദിവസം ആവുമ്പോഴത്തെ നമ്മള് കുളിപ്പിച്ചില്ലെങ്കിൽ പോലും ആ വൈറ്റ് കളറിൽ തന്നെ ഒരു നിൽക്കും. കാരണം അവരുടെ കോട്ടിങ്ങിന്റെ ഒരു പ്രത്യേകത, അതാ ചള്ള എങ്ങനെ നിൽക്കത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഇത്രയും പപ്പീസിന്റെ ഐസിന്റെ കളറിന്റെ കാര്യം ഇടയ്ക്ക് പറഞ്ഞത്, അപ്പൊ നമ്മുടെ ഈ പപ്പീസിന്റെ ഐ കളർ ഏതാണ്? ഇതിന്റെ ഐ കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഐ തന്നെയാണ് എല്ലാത്തിനും. ഒരു മെയിലിനൊക്കെ ഉള്ള അതിനകത്ത് കുറച്ചുകൂടെ ലൈറ്റ് വന്നിരിക്കുന്നത്, ആ ലൈറ്റായി അതിനകത്ത് ഒരു പ്രശ്നമില്ല. കാരണം ഇവൻ ബ്ലൂ ഐ കളറിനകത്ത് ബ്ലൂ ഐസ് വരുന്നതിനകത്ത് ചെവി കേൾക്കുന്നതുകളുണ്ട്, നല്ല വൃത്തിയായിട്ട് ചെവി കേൾക്കുന്നതുണ്ട്. ഇപ്പൊ റീസെന്റ് ഡോഗ് ഷോസിലാണെ പോലും വിന്നിങ് വന്ന ഡോഗ്സ് ഉണ്ട് ബ്ലൂ ഐസ്. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല, അത് ആ ഒരു ബ്രീഡിൽ ഉള്ളതാ ഇതല്ല. ലേറ്റസ്റ്റ് ഞാൻ ഒന്ന് രണ്ട് ചോദിക്കാത്ത ബിഒബി വന്ന മെയിലിന് ബ്ലൂ ഐ. ഓക്കെ, അപ്പൊ അത് പ്രശ്നമില്ല. ബ്ലൈൻഡ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, കാണുമായിരിക്കും, നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഇതിനകത്ത് കാണുമായിരിക്കും. പക്ഷെങ്കിൽ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഒരു ബ്ലൈൻഡ് ആയിട്ട് രാജവാളത്തിനെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ചിലപ്പോ വേറെ പലരും കണ്ടു കാണും. ഓക്കെ, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഡെഫ്നെസ് ആണ് ഇതിനകത്ത് വരാനുള്ള ചാൻസ്? ഡെഫ്നെസ് കണ്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ എന്നാലും നമ്മൾ വേറൊരു ഫാമിൽ ചെല്ലുമ്പോൾ ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതായത് ഈ ഡെഫായിട്ട് കിടന്ന് ഇപ്പൊ പറയാം, അവർ ഡെഫാന്ന് പറഞ്ഞാലും ഇവര് നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മെല്ല് ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയും, അപ്പോഴേ ഇവര് ചാടി എഴുന്നേറ്റ് കുറയ്ക്കാൻ തുടങ്ങും. അതുകൊണ്ട് അവര് ഡെഫ് എന്ന് പറഞ്ഞാൽ അവര് ചുമ്മാ കിടക്കുവോ അല്ലെങ്കിൽ ഒന്നും തിരിച്ചറിയായിരിക്കുവോ അല്ല. ഓക്കെ, എന്റെ നേരത്തെ ഒരു ഡെഫ് ഡോഗ് ഉണ്ടായിരുന്നു, ഞാൻ അഡോപ്ഷൻ കൊടുക്കുവായിരുന്നു. ഓക്കെ, അതും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഡെഫാണ് അത്ര ആക്റ്റീവ് ആണ്, അത്രയ്ക്ക് പിന്നെ എന്താ പറയാ തിരിച്ചറിവുണ്ട്. ഓക്കെ, ഈ ചെവി കേൾക്കുന്ന ഡോഗ് കുറയ്ക്കുന്നതിനെക്കാട്ടി മുന്നേ ഇവൻ ചാടി എഴുന്നേറ്റ് കുറയ്ക്കും. ഓക്കെ, ഉണ്ട്, അതൊരു പ്രശ്നമേ അല്ല. അപ്പൊ നമ്മുടെ അടുത്ത് രണ്ട് പപ്പീസ് ഉണ്ട്, ഇത് രണ്ട് മെയിൽ പപ്പിയാണോ ഫീമെയിൽ പപ്പിയാണോ കാണുന്നത്? ഇത് മെയിലാണ്, ഇത് ഫീമെയിൽ. ഓക്കെ, ഒരു കസ്റ്റമർ വന്നിട്ട് ഇപ്പൊ നന്ദുരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു, നന്ദു പപ്പിയെ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയാം, അപ്പൊ നന്ദു ഈ പപ്പീസിനെ എങ്ങനെ ചെക്ക് ചെയ്ത് കാണിക്കും, ഒന്ന് കാണിക്കൂ. ചെക്ക് ചെയ്ത് കാണിക്കുന്ന ജസ്റ്റ് നമ്മൾ പപ്പി എടുത്ത് അവരുടെ കൊടുക്കും ഫസ്റ്റ്. ഓക്കെ, പപ്പി കൊടുക്കുമ്പോ തന്നെ ഇപ്പൊ ഒരു എന്താ പറയാ ആരോഗ്യക്കുറവുള്ള പപ്പിയാന്ന് ഓഫ്കോഴ്സ് അതിന് വെയിറ്റ് കാണത്തില്ല. ഇവർക്ക് എങ്ങനെയായാലും ഒരു 10 kg+ അത്രയും വെയിറ്റ് ഉണ്ട്, ഉണ്ട് ബോൺ വെയിറ്റ്. ഇവര് കാണാൻ മറ്റുള്ള ബ്രീഡ് പോലെ ഇച്ചിരി മെലിഞ്ഞിരിക്കും, പക്ഷെ നല്ല ബോൺ വെയിറ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ചെവി നല്ല ഫോൾഡ് ചെവിയാണ്. ഓക്കെ, പിന്നെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള നോസ്, ഓക്കെ, റോസ് നോസ്. പിന്നെ മോണയൊക്കെ നല്ല പിങ്ക് നിറത്തില്, ഇതിന് ചെറിയ പല്ല, ഇപ്പോഴും ആ ചെറിയ പല്ലിന്റെ ഇത് മാറിയിട്ടില്ല. പിന്നെ നല്ല ലെങ്തി ബോഡി, നല്ല സ്ട്രെയിറ്റ് വാല്, വാല ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് തന്നെ ഒരു ആൾക്ക് കാണുമ്പോ തന്നെ അത് മനസ്സിലാവും, പ്രത്യേകിച്ചും നേരത്തെ രാജപാളയത്തിന് എവിടുന്നേലും ഒക്കെ ലോ ക്വാളിറ്റി എടുത്ത് പണി കിട്ടിയ ഒരാൾക്കാണെങ്കിൽ ഒന്നും നോക്കാതെ എടുക്കാം. ഇപ്പൊ ഇതിനെ കാണുമ്പോൾ മനസ്സിലാവും, അപ്പഴേ മനസ്സിലാവും. ഓക്കെ, കാരണം മറ്റേ രണ്ടു മാസം ആകുമ്പോൾ ഇത്രയൊന്നും വലിപ്പം വെക്കത്തില്ല, പല ഇതിന്റെ പകുതിയൊക്കെ കാണത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ എന്തോ ഇപ്പം ഈ പലരും പറഞ്ഞു പല പഴയ ഓൾഡ് ലൈനേജിൽ ഇപ്പൊ ഇതിനകത്ത് ഡോഗ്സിന് മാൻപുള്ളി എന്ന് പറഞ്ഞ സംഭവം വരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതിനകത്ത് മാൻപുള്ളി ടൈപ്പ് അങ്ങനത്തെ എന്തെങ്കിലും? എന്തെങ്കിലും ഒരു മെയിൽ ഉണ്ടായിരുന്നു, അവനെ ഇന്നലെ ഞാൻ കൊടുത്തു, മാൻപുള്ളി ഉണ്ടായിരുന്നു. ചെറിയ പാച്ചിങ് ഉണ്ട് ഇവരുടെയൊക്കെ, ഈ പറഞ്ഞ പോലെ ഇത് കുറച്ചുകൂടെ അടുത്ത ഷെഡിങ്ങിൽ ഇത് അറിയത്തുള്ളൂ അല്ലേ, ചിലതിന് ചെറുതിലേ അറിയാം, അടുത്ത ഷെഡിങ്ങിൽ ആകുമ്പോൾ കുറച്ചുകൂടെ അത് തെളിഞ്ഞു വരും, തെളിഞ്ഞു വരും. ഓക്കെ, അതിനകത്ത് വരുന്ന ഹൈബ്രിഡിനകത്ത് മാറി മറിഞ്ഞൊക്കെ വരാം, ചിലത് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു മെയിലൊക്കെ ഇങ്ങനെ ഫുൾ പാച്ച് ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സൈഡ് ഫുള്ള് ഒരു വലിയൊരു ലൈറ്റ് ഷെയ്ഡ്, ഒരു ലൈറ്റ് ടാൻ, ഓക്കെ, അങ്ങനെ ഒരു ഷെയ്ഡും,
ചിലത് ഇങ്ങനെ സ്പ്രെഡിംഗ് ആയിട്ട് അങ്ങുവിഞ്ഞുമായിട്ട് ഓക്കെ അങ്ങനെ വരും വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടൊരു കാര്യമാണ് രാജപാളയത്തിനകത്ത് ഹെയറി ടൈപ്പ് എന്ന് പറഞ്ഞ് കുറച്ച് കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അല്ലെ. അങ്ങനത്തെ ടൈപ്പ് എന്തെങ്കിലും ഉണ്ടോ? ശരി, ഹെയറി ടൈപ്പ് ഒന്നും പ്യുവർ രാജപാളയത്തിൽ ഇല്ല. ഇല്ല, ഓക്കെ. അത് ഏതെങ്കിലും ഒരു ലൈനില് ചിലപ്പോൾ ഇവര് മുദ്ദോളോ വല്ലോ വൈറ്റ് ഏതെങ്കിലും ഒരു ഡോഗ് വേറെ ഒരു ബ്രീഡിനെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ മുദ്ദോളില് ഈ പറയുന്ന റോസ്നോസ് ഉള്ള മുദ്ദോളുണ്ട് പ്യുവർ വൈറ്റ്. ഓക്കെ, ഏതെങ്കിലും ഒരു ജനറേഷൻ ഈ മുദ്ദോൾസിനെ വല്ലോ ചെയ്താൽ അതിനകത്ത് ഈ ലോങ് ഹെയർ ട്രൈറ്റ് ഉണ്ട് മുദ്ദോൾസിനകത്തൊക്കെ. ഓക്കെ, അതായത് പശ്മി ഹൗണ്ട് ഇല്ലേ, അപ്പൊ അതിന്റെ ഒരു ക്യാരക്ടർ ചിലതിനകത്തൊക്കെ വരും. അത് പ്യുവറസ് മുദ്ദോളിൽ അത് വരത്തില്ല. അതിലും എവിടെയെങ്കിലും ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ ബ്രീഡ്സ് എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലോങ് ഹെയർ ട്രൈറ്റ് ആ ബ്രീഡിനുണ്ട്. ഈ ക്യാരവനുണ്ട്, പശ്മി ക്യാരവൻ മുദ്ദോളൊക്കെ. മുദ്ദോളും ക്യാരവനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോഴും പലരും പറയുന്നുണ്ട് ഇത് രണ്ടും ഒന്നാന്ന്. അത് വളരെ തെറ്റാണ്. ഇത് രണ്ട് രണ്ടാണ്, രണ്ട് ഇതാണ്, കാണാൻ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഇത് അതാണ് അതിന്റെ ഒരു കാര്യം. ഇപ്പം ചിക്കനും റൈസും പിന്നെ ഡോഗ് ഫുഡ് തൈരുണ്ട്. ഒരു നേരം രാവിലെ ചിക്കനും റൈസുമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നാണെങ്കിൽ പിന്നെ ഉച്ചക്ക് പുളിയില്ലാത്ത തൈര്, വൈകുന്നേരം ഡോഗ് ഫുഡ്. ഓക്കെ, ഇപ്പം ത്രീ ടൈംസ് ആണോ? ത്രീ ടൈംസ്. അപ്പൊ ഇതിപ്പം ഈ ഒരു പപ്പീസ് ഇപ്പം കസ്റ്റമേഴ്സ് ഇപ്പം കൊണ്ടുപോയി കഴിഞ്ഞാലും എത്ര നാൾ വരെ ഈ ഒരു ഫുഡ് പാറ്റേൺ പിന്തുടരണം? ഒരു ആറു മാസം വരെ ഇങ്ങനെ തന്നെ പിന്തുടരുന്നതാണ് നല്ലത്. ഓക്കെ, അത് കഴിയുമ്പോൾ ആറു മാസം കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ടു ടൈംസ് ആക്കിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം വെച്ച്. ടു ടൈംസ് എങ്കിലും കൊടുക്കണം, വൺ ഇയർ വരെ കമ്പൽസറി ആയിട്ട് ടു ടൈംസ് എങ്കിലും കൊടുക്കണം. ഓക്കെ, പിന്നെ ഇതിന്റെ വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞതായിരിക്കും? വാക്സിനേഷൻ കഴിഞ്ഞതാണ്. രണ്ട് ഇപ്പോൾ 60 ഡേയ്സ് എന്ന് പറയുമ്പോൾ അതെ അതെ വാക്സിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാരും നമുക്ക് രാജപാളയം ഡോഗ്സിനെ ധരിച്ചിരിക്കുന്ന ഒരു ഗാർഡ് ഡോഗ് എന്നാണ്. വലിയ എസ്റ്റേറ്റ് ഒക്കെ കാവലിൽ നിൽക്കാനൊക്കെ അങ്ങനെയൊക്കെ വലിയ ഏരിയ ഒക്കെ ഉള്ള സ്ഥലം. ശരിക്കും ഈ ഒരു ഡോഗിന്റെ ക്യാരക്ടർ എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പർപ്പസിനാണ് ഇത് കറക്റ്റ് സ്യൂട്ട് ആകുന്നത്? അതായത് ഇത് ഒരു ഗാർഡ് ഡോഗ് ആണ്, ഓക്കെ ആണ്. പക്ഷെങ്കിൽ ഗാർഡ് ഡോഗിനേക്കാൾ ഉപരി ഇവര് സൈറ്റ് ഹൗണ്ട്സ് ആണ്. ഈ സൈറ്റ് ഹൗണ്ടുകൾ എന്ന് പറഞ്ഞാല് വേട്ടപ്പട്ടികൾ, ഓടിച്ചിട്ട് പിടിച്ച് ഒരു കാണുന്നൊരു ഓടുന്നൊരു ജീവിയെ അതിന്റെ പുറകെ ചേസ് ചെയ്ത് പിടിച്ച് കൊല്ലുക, കൊന്നിട്ട്. അപ്പം അങ്ങനൊരു കാറ്റഗറിയാണ് ഇവരുടെ. അതായത് ഒരു പാക്ക് ഹണ്ടേഴ്സ് എന്ന് വേണേ പറയാം. ഒരു രാജപാളയോ രണ്ട് രാജപാളയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസ് നടക്കത്തില്ല. ഇവരൊരു ഗ്രൂപ്പാണ്. ഒറ്റ രാജപാളയത്തിന് ഒരു വീട്ടിൽ വളർത്തിയാൽ അവരവിടെ ഗാർഡ് ചെയ്യും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒറിജിനലി ഇവര് ഗാർഡിങ്ങിനുള്ള ഡോഗ്സ് അല്ല, ഇവരൊരു പാക്ക് ഹണ്ടേഴ്സ് ആണ്, സൈറ്റ് ഹൗണ്ട്സ്. ഓടിച്ചിട്ട് നാലഞ്ചാറെണ്ണം ഉണ്ടെങ്കിൽ ഓടിച്ചിട്ട് മുയലിനെ പിടിക്കുക. തമിഴ്നാട്ടിലൊക്കെ ഇത് നാച്ചുറൽ ആയിട്ട് നടക്കും, കാരണം തിരുനെൽവേലി പോലത്തെ സ്ഥലങ്ങളിൽ അറിയാമല്ലോ 10,000 ഏക്കർ ഇങ്ങനെ നിരന്ന് കിടക്കും. അവിടെ ഒന്ന് ഓടിച്ചിട്ട് പിടിക്കാം. അവരിപ്പോഴും അവിടെ ഹണ്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട്, മുയലിനെയും കാട്ടുകോഴിയൊക്കെ പിടിക്കാൻ. അങ്ങനെയുള്ള പർപ്പസാണിത്. ഇതൊരിക്കലും നമ്മുടെ ഇവിടുത്തെ ഒരു ഇതിനെ പിന്നെ പലരും ചെല്ലുമ്പോൾ കാണാം. നമ്മളിപ്പം പലരും പറയും എന്റെ വീട്ടിലെ പട്ടി കൊല്ലും. ഇത് അവിടെ കാണിക്കും ഏതെങ്കിലും ഒരു നേരത്ത്. ഇതിപ്പം നമ്മളിപ്പോ ചെല്ലുക, ഇപ്പൊ ചേട്ടനൊരു ക്യാമറയൊക്കെ ആയിട്ട് ഇന്ന് ഈ അഗ്രഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടോട്ട് ചെന്നാൽ ഇത് ഈ ക്യാമറ അതും ഇതൊക്കെ കണ്ട് പട്ടി പേടിക്കും. മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് പൊതുവെ ഒരു പേടിയുണ്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇവര് ഭയങ്കര ക്യൂട്ടാണ്, ഇതെല്ലാം ശരിയാണ്, നല്ല ഗാർഡ് ഡോഗ്സ് ആയിട്ട് പലയിടത്തും ഞാൻ കണ്ടുണ്ട്. എന്നാൽ ഇതിനകത്തൊരു പൊടിക്കൊരു അത് പേടിയുണ്ട്, നിങ്ങൾക്ക് ഉള്ളിലൊരു പേടി നിപ്പുണ്ട്. അപ്പോഴും അത് ഇപ്പൊ ഒരു രണ്ടോ മൂന്നോ എണ്ണോ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ അവർക്ക് ധൈര്യമാണ്. ഓക്കെ, ഈ ഒറ്റയ്ക്ക് ഒരെണ്ണം വളരുമ്പോ ഇത് ഒറ്റയ്ക്ക് വളർത്താനുള്ളൊരു അങ്ങനെ വളർത്തുന്നവരുണ്ട്, ഇഷ്ടംപോലുണ്ട്. പക്ഷെ എപ്പോഴും അവർ അവരുടേതായ ക്യാരക്ടറും അവരുടെ ഫുൾ ഫയർ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഡോഗെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. ഓക്കെ, പിന്നൊരു കാര്യമുണ്ട്, മറ്റേത് ഒരെണ്ണത്തിനെ വളർത്തുന്ന ഒരു കഷ്ടപ്പാടാണ്. ഇതിന്റെ ഒരു അഞ്ചെണ്ണത്തിനെ വളർത്താം, കൂടിന് മാത്രം സ്പേസ്. ഇപ്പൊ കൂട് വേണമെന്ന് പോലും ഇല്ല, നല്ല കോമ്പൗണ്ടഡ് ആയിട്ടുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഇവരെ അഴിച്ചു വിട്ട് വളർത്താം. ഓക്കെ, അവരങ്ങനെ നടന്നോളും. ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ചുള്ള അസുഖങ്ങളോ എപ്പോഴും ഞാൻ പറയാം ആൾക്കാരോട്, മഴക്കാലത്ത് ശ്രദ്ധിക്കണം. സ്കിൻ ഇഷ്യൂസ് വരാറുണ്ട്, മഴക്കാലത്താണ് വൈറ്റ് ബ്രീഡ് ആയതുകൊണ്ട് മഴക്കാലം മാത്രം ശ്രദ്ധിക്കുക. ചൂടുകാലത്ത് ഇവർക്ക് പൊതുവേ ദൈവം അനുഗ്രഹിച്ച ഒരു പ്രശ്നവും, മഴക്കാലത്ത് കുറച്ച് ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. മഴയൊക്കെ നനഞ്ഞ് അങ്ങനെ അങ്ങ് പരിചയിച്ച ഡോഗാണെങ്കിൽ വലിയ കുഴപ്പമില്ല. തമിഴ്നാട് പോലത്തെ ഒരു സ്ഥലത്തു നമ്മൾ പപ്പിയെ കൊണ്ടുവന്ന് അത് നമ്മുടെ മഴയിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാല് എന്താ പറയുക, എവിടെയെങ്കിലും ഒക്കെ പാച്ചിങ്ങോ. ഓക്കെ, അപ്പൊ പാച്ചിങ് സ്കിന്നിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കണ്ടാൽ അപ്പ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങണം ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ കേരളത്തിൽ തന്നെ രാജപാളയത്തിന്റെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമുക്ക് എന്നിട്ട് ഒരു ആൾക്കാർ തമിഴ്നാട്ടിൽ പോയി രാജപാളയം പപ്പീസിനെ എടുക്കുന്നതുണ്ട് അല്ലെ, വിലക്കുറവിന്റെ വില അവിടെ പോയി എടുക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും നമുക്ക് ഒരു പപ്പി വാങ്ങിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ലതാണോ? നല്ല ഇൻബ്രീഡിംഗ് ഒന്നും ഇല്ലാത്ത പപ്പീസ്, നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് നമുക്ക് ഇവിടെ കിട്ടും?
ഞാൻ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഒത്തിരി തപ്പി നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല. ഒരു വിശ്വസിച്ചെടുക്കാമെന്ന് പറ്റുന്ന രീതിയിൽ എടുത്ത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഫീമെയിലിനെ ഈ പറഞ്ഞ പോലെ തിരുനെല്ലി നിന്ന് ഒരു ഫീമെയിലിനെ വാങ്ങിച്ച്, നമ്മുടെ ചാമ്പ്യൻ കുട്ടിയുടെ ഡോട്ടറാണ് ഫീമെയിൽ, ഓക്കെ, അപ്പോൾ അതിനെ വാങ്ങിച്ച് ഞാൻ തിരുനെല്ലി കൊണ്ട് മേറ്റ് ചെയ്യിച്ച്. ചേട്ടനെന്നെ അറിയാമല്ലോ, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര നാഗർകോവിൽ ബോർഡ് ചെയ്യുന്നു, അതിന്റെ എക്സ്പെൻസ്. കാരണം അങ്ങനൊരു ഇങ്ങനൊരു ബ്രീഡിങ് എടുക്കാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, കേരളത്തിലുണ്ട്. ഇപ്പം അറിയാമല്ലോ, ഇപ്പം രാജപാളയം എന്ന് പേര് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഫേമസ് ആയിട്ടുള്ള ബ്രീഡേഴ്സ് ഉണ്ട്. പക്ഷെ ഇത് ഈ പറയുന്ന പോലെ ഒരുമിച്ചൊരു കോമ്പൗണ്ടിൽ ഒരു 10-15 വട്ടി അഴിച്ചു വിട്ടേക്കുന്നു. അതെ, ഇതിലേതാ മേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ തമ്പുരാന് മാത്രം അറിയും. അതെ, അത് സർട്ടിഫിക്കറ്റ് ഇല്ലാതാണ് പലതും കൊടുക്കുന്നത്. അതെ, എന്നിട്ട് അത്യാവശ്യം വില വാങ്ങിക്കുന്നുണ്ട്. വില വാങ്ങിക്കുന്നുണ്ട്, നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല. ക്വാളിറ്റി ഉള്ള സാധനം തന്ന് വില വാങ്ങിച്ചോളൂ. ഓക്കെ, ഇത് പേരന്റ് ഏതാന്ന് ചോദിക്കുമ്പോ വലിയ ലൈൻസ് ഒക്കെ പറയും. ഏ, അത് അങ്ങനെയാണ്, അവിടുന്നാണ്, ഇവിടുന്നാണെന്ന് പറയും. എന്നിട്ട് ഈ ഡോഗ് എല്ലാം, അതായത് ചുമ്മാ അഴിച്ചു വിട്ടേക്കോ ഈ പറഞ്ഞ പോലെ. ഓക്കെ, ചുമ്മാ അഴിച്ചു വിട്ടിട്ട് അതിനകത്ത് ഏതെങ്കിലുമൊക്കെ മേറ്റാവുന്നു, വെള്ള കുഞ്ഞുങ്ങളുണ്ടാവുന്നു. ഓക്കെ, ഇതിനകത്ത് എന്താ പറയാ, പല പല കാര്യങ്ങളും അറിയാലോ. അതൊക്കെ ഈ പറഞ്ഞാൽ ഇഷ്ടപ്പെടണമെന്നില്ല. അതെ, ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ കറക്റ്റ് പ്രോപ്പർ ലൈനേജ് നോക്കി തന്നെ, ലൈനേജ് നോക്കി അതിന്റെ ബോഡി ടൈപ്പ്, ലൈനേജ് മാത്രമല്ല അതിന്റെ ബോഡി ടൈപ്പ്, എന്റെ ഡോഗിന് ഇന്നത് കുറവുണ്ട് അല്ലെ കൂടുതലുണ്ട് അത് കവർ ചെയ്യാൻ ഞാൻ ഇന്ന ടൈപ്പ് ഓഫ് മെയിൽ യൂസ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ ആ മെയിലിന്റെ പ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ നോക്കി വെച്ചിരിക്കും. ഓക്കെ, അത് ഇങ്ങനത്തെ ഫോൾട്ട് ഇല്ലാത്ത ഡോഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ, അതോ അതിനെ കൂടുതലായിട്ട് ഫോൾട്ട് വരുന്നുണ്ടോ ആ ബ്രീഡിംഗ്സിൽ, അല്ലെങ്കിൽ ഈ സിമിലർ കോമ്പിനേഷൻസിൽ നേരത്തെ ഫോൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചേ നമുക്കൊരു ബ്രീഡിംഗ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ദൈവമനുഗ്രഹിച്ച് ഒരു ബ്രീഡിംഗ് എടുത്താണ് അത്യാവശ്യം വൺ ഓഫ് ദ സക്സസ്ഫുൾ ലിറ്റർ ഇൻ കേരള തന്നെ എനിക്ക് പറയാൻ പറ്റും. അത് ഭാവിയിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും. ഭാവിയിൽ ഒരു വർഷം കഴിഞ്ഞുള്ള ഷോ ഗ്രൗണ്ടുകളിൽ ദൈവമനുഗ്രഹിച്ച ഇതിൽ ഏതെങ്കിലും ഒക്കെ കൊണ്ട് ഞാൻ വരും. അതെ, അപ്പൊ ഒരു ഷോ ഹോംസിലോടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും നല്ല, എനിക്ക് സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞ ഇതിനെ എല്ലാം ഷോ ഹോംസിൽ പ്ലേസ് ചെയ്യണം തന്നെയാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അങ്ങനെ ഒരു പറ്റുമോ എന്നറിയത്തില്ല. കാരണം ഇപ്പോഴും ഇതൊരു ഷോ ഡോഗ് എന്നുള്ളതിൽ ഒരു തോട്ടം നോക്കാനൊരു ഡോഗ്, വീട്ടിലെ വലിയ കെയറിങ് വേണ്ട, അത് ചുമ്മാ അഴിച്ചു വിട്ട് വളർത്താൻ പറ്റിയ ഡോഗ് എന്നൊക്കെയുള്ള നിലയ്ക്കാണ് ആൾക്കാർ ഇതിലേക്ക് വരുന്നത്. ഓക്കെ, ഇവർ നല്ല കമ്പാനിയൻസ് ഒക്കെയാണ്. പക്ഷെ എപ്പോഴും എനിക്ക് കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ള അങ്ങനെ തോട്ടം നോക്കാൻ, അതിലെ നല്ലൊരു ഷോ ഡോഗ് ആണിത്. ഇന്ത്യയിൽ നിന്ന് ഇനിയും എഫ് സി ഒക്കെ ഇവരെ അംഗീകരിച്ച് വെളിയിലോട്ടൊക്കെ പോകാൻ വളരെ ചാൻസ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ബ്രീഡാണ്. ഇന്ത്യൻ ബ്രീഡ്സിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രീഡ് ഇത് തന്നെയാണോ? എന്റെ അറിവില്ലാതെ, കാണാൻ അട്രാക്റ്റീവ്. ഇപ്പം ഇപ്പൊ വെളിയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ നമ്മൾ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് അവരുടെ നേറ്റീവ് ബ്രീഡ്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പോലെ യൂറോപ്യൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധിക്കുന്ന ഒരു ബോഡി സ്ട്രക്ചറും കളറും ക്യാരക്ടറും ഒക്കെയാണ് ഇവരുടേത്. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് നമ്മുടെ പപ്പീസിനെ കസ്റ്റമേഴ്സ് ഇപ്പൊ ആവശ്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അവർ നേരിട്ട് നമ്മുടെ കെനൽ വന്നെടുക്കുന്നതാണോ നല്ലതോ നിങ്ങൾ ബാക്കി ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒരാൾക്ക് ഇവിടെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം, വരാം, കാണാം, പപ്പീനെ എടുക്കാം. ഓക്കെ, അപ്പൊ അവർക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, എത്തിച്ചു കൊടുക്കാൻ ചോദിച്ചാൽ അതിൽ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ട്രാൻസ്പോർട്ടിങ് വെഹിക്കിൾസ് ഉണ്ട് നമ്മുടെ, എന്താ പറയാ, മറ്റേ റോഡിൽ ട്രാൻസ്പോർട്ടിങ് പെറ്റ് ട്രാൻസ്പോർട്ടിങ് വെഹിക്കിൾസ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ എപ്പോഴും നല്ലത് സിംഗിൾ പപ്പി, സിംഗിൾ പപ്പി. അതിപ്പോ അതാ പറഞ്ഞത്, അതാ രണ്ട് ടൈപ്പ് ഓഫ്. അപ്പൊ ഈ സിംഗിൾ പപ്പിയെ നമ്മളവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ ട്രാൻസ്പോർട്ടിങ് ചാർജ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഓക്കെ, നമ്മളൊരു, അതായത് ടാക്സി കാശ് ഒന്നും നമ്മൾ ചോദിക്കില്ല, പെട്രോൾ കാശ് അത്രേ ഉള്ളൂ. എവിടാന്ന് വെച്ചാൽ നമ്മൾ എത്തിച്ചു കൊടുക്കാം. ബൈക്ക് കാറിൽ സിംഗിൾ പപ്പി ഇട്ട് AC ഇട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാം. ഓക്കെ, ട്രാൻസ്പോർട്ടിങ് വെഹിക്കിൾ ആണ് ചീപ്പർ ആയിരിക്കും. ഒരു വണ്ടിയെ 100 പട്ടി കുഞ്ഞു കാണും. പല കെനലിൽ നിന്ന് പല സിറ്റുവേഷൻസ് വരുന്ന വാക്സിനേറ്റഡും അല്ലാത്തതും എല്ലാം ആയിട്ട് കാണും. അപ്പൊ അത് ആ റിസ്ക് അവരെടുക്കണം. ഓക്കെ, ട്രാൻസ്പോർട്ടിംഗ് വെഹിക്കിളിൽ കൊടുത്ത് വിടുന്നതിന് ആ റിസ്ക് അവരെടുക്കാന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ മെയിൻലി ഇവർക്ക് നല്ല റെസിസ്റ്റൻസ് ഉള്ള ബ്രീഡാണ്. പൊതുവെ മറ്റു ബ്രീഡിന് വരുന്ന പോലത്തെ മറ്റേ എളുപ്പം ഒരു അസുഖം ഒന്നും ഇവരെ അങ്ങനെ വരത്തില്ല, വരാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്ക് കഴിവ് നേരിട്ട് കെനലിൽ വരുവാണെന്നുണ്ടെങ്കിൽ, കഴിവ് നേരിട്ട് വന്ന് കണ്ടെടുത്തോളൂ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ അയച്ചു കൊടുക്കാം. കൊടുക്കാനുള്ള പപ്പി അല്ല, മെയിൽ 1, മെയിൽ 2, മെയിൽ 3 എന്ന് പറഞ്ഞ് അങ്ങനെ അയച്ചു കൊടുക്കാം, അവർക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് എടുക്കാം, അത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ.